പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ശബരിമല അറിഞ്ഞതും അറിയേണ്ടതും എന്ന വിഷയത്തെ അധികരിച്ച് നമ്മുടെ പ്രഭാഷണം നാലാമത്തെ ഭാഗമാണ്. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് 2006 ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചത് ആരായിരുന്നു എന്ന വിഷയത്തിലാണ്. അത് ഏതെങ്കിലും വലിയൊരു ഗൂഢാലോചന ആയിരുന്നോ അതോ തെറ്റിദ്ധാരണയായിരുന്നോ? രണ്ടുണ്ടായിരുന്നു, എന്നാൽ തെറ്റിദ്ധാരണയായിരുന്നു കൂടുതൽ. കാരണം ഈ കേസ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തത് ഹിന്ദുക്കളായ 4 യുവതികളാണ്. അവര് അഭിഭാഷകളുമായിരുന്നു. എന്താണ് അവർ കോടതിയെ സമീപിക്കുവാനുണ്ടായ കാരണം? അത് ഹിന്ദു വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൂടാ. അവർക്കൊരു തെറ്റിദ്ധാരണ സംഭവിച്ചു. അവിടെ ഉത്തര ഭാരതത്തിലും ദക്ഷിണ ഭാരതത്തിലുമുള്ള നമ്മുടെ ക്ഷേത്രങ്ങളുടെ ആചാരങ്ങൾ വ്യത്യസ്തമാണ്. ദക്ഷിണ ഭാരതത്തിലെ ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിക്കപ്പെട്ടത് പരശുരാമ പ്രോക്തങ്ങളായ തന്ത്രശാസ്ത്ര വിധി പ്രകാരമാണ്. എന്നാൽ ഉത്തര ഭാരതത്തിൽ ആ രീതിയിലല്ല ക്ഷേത്രങ്ങളുടെ ഘടന. ഉദാഹരണത്തിന്, കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമുള്ള ഏതെങ്കിലും ഒരു ശിവക്ഷേത്രത്തിൽ പോയാൽ നമുക്ക് ആ ശിവക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനുള്ളിൽ കയറാൻ പറ്റുമോ? പറ്റില്ല. അവിടെ തന്ത്രിക്കും ശാന്തിക്കാരനും മാത്രമേ കയറാൻ പറ്റുള്ളൂ. എന്നാൽ ഈ ശിവക്ഷേത്രങ്ങളുടെ ആസ്ഥാനമെന്ന് വിശേഷിപ്പിക്കാവുന്ന കാശിയിലെ വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് പോയാൽ നമുക്ക് നേരെ ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് ഓടിക്കേറാം. അതിൻ്റെ ശുചിത്വം പാലിച്ചുകൊണ്ട് നമ്മുടെ കൈകളിലെ പൂക്കൾ ഭഗവാന്റെ തലയിലേക്കിടാം. ഭഗവാനെ നമുക്ക് തന്നെ തർപ്പണം ചെയ്യാം. കെട്ടിപ്പിടിക്കുന്നവരൊക്കെ ഉണ്ട് ഭഗവാനെ. ഇങ്ങനെയുള്ള ഒരു ആരാധനാ സമ്പ്രദായമാണ് ഉത്തര ഭാരതത്തിൽ. അവിടെയുള്ള 4 വക്കീലന്മാരായ സ്ത്രീകൾ അറിയുന്നു. അങ്ങ് ദക്ഷിണ ഭാരതത്തിൽ കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിൽ ഒരു ക്ഷേത്രമുണ്ട്, അയ്യപ്പൻ്റെ ക്ഷേത്രം. അയ്യപ്പൻ്റെ ക്ഷേത്രത്തെക്കുറിച്ചും ഐതിഹ്യത്തെക്കുറിച്ചും ഉത്തര ഭാരതത്തിൽ അത്ര വലിയ പ്രാധാന്യമില്ല. ദക്ഷിണ ഭാരതത്തിലാണ് അയ്യപ്പൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിന് വലിയ പ്രാധാന്യമുള്ളത്. ഡൽഹിയിലൊന്നും അത് അത്ര വലിയ പ്രാധാന്യമില്ല. അങ്ങനെ അവരറിയുന്നു, അവിടെ ജയമാല എന്ന് പറയുന്ന പ്രശസ്തയായ ഒരു സ്ത്രീ കയറിയപ്പോൾ അവിടെ ശുദ്ധികലശം നടത്തപ്പെട്ടു. ഒരു സ്ത്രീ കയറി എന്നതുകൊണ്ട് ശുദ്ധികലശം നടത്തപ്പെടുന്ന ഒരു ക്ഷേത്രമോ? അത് വല്ലാത്ത പ്രതിഷേധം ഈ പറയുന്ന സ്ത്രീകൾക്കും അവരുടെ കൂട്ടത്തിലുള്ളവർക്കുമെല്ലാം ഉണ്ടാക്കി. അങ്ങനെ അവർ സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൗലിക അവകാശങ്ങൾ ഒന്നാണ് ലിംഗസമത്വം. എവിടെയെല്ലാം പുരുഷന് ചെല്ലാമോ അവിടെയെല്ലാം സ്ത്രീക്കും ചെല്ലാം. അത് ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞതാണ്. ഈ വകുപ്പിനെ പിൻപറ്റിയിട്ടായിരുന്നു ശബരിമലയിൽ ഞങ്ങൾക്കും പ്രവേശിപ്പിക്കണം എന്നവർ പറഞ്ഞത്. അവർ മുന്നോട്ട് വെച്ച ആശയം ഇതായിരുന്നു: ഞങ്ങൾ ഹിന്ദു സ്ത്രീകൾ, ഞങ്ങൾ അയ്യപ്പൻ്റെ ഭക്തകളായ സ്ത്രീകൾ, എന്നാൽ 41 ദിവസത്തെ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് പുരുഷൻ ശബരിമലയിൽ ചെല്ലുന്നു, സ്ത്രീകളാൽ ആയിപ്പോയി എന്ന കുറ്റം കൊണ്ട് ഞങ്ങൾക്ക് ശബരിമലയിൽ പോകുവാനുള്ള അനുവാദമില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി, ഞങ്ങൾക്ക് ശബരിമലയിൽ കയറുവാൻ അവസരം ഒരുക്കിത്തരണം. ഇതായിരുന്നു കോടതിക്ക് മുന്നിൽ എത്തിയ വിഷയം. കോടതി ഈ വിഷയത്തെ സമഗ്രമായി പഠിക്കുവാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ കേരള സംസ്ഥാനം അന്ന് ഭരിക്കുന്നത് V.S. അച്യുതാനന്ദൻ സർക്കാരാണ്. ഈ സർക്കാരിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ശബരിമലയിൽ യുവതികളെ കയറ്റാത്തത്? അതിൻ്റെ കാരണമെന്ത്? ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശനമാകാം വേണോ വേണമോ വേണ്ടയോ എന്ന വിഷയത്തിൽ കേരള സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായം എന്ത്? നമ്മുടെ സംസ്ഥാന സർക്കാർ അന്ന് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തു. V.S. അച്യുതാനന്ദൻ സർക്കാർ, അവർ പറഞ്ഞു, ശബരിമലയിൽ യുവതികളെ കയറ്റുന്നത് കൊണ്ട് കേരളത്തിൽ പ്രത്യേക പ്രശ്നങ്ങളില്ല. അതൊരാചാരത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ചു കാലങ്ങളായി തുടരുന്നു എന്നതിലുപരി യുവതികളെ കയറ്റണമെന്ന് തന്നെയാണ് ഈ സർക്കാരിൻ്റെ അഭിപ്രായം. അപ്പോൾ സുപ്രീം കോടതി അത് ഫയലിൽ സ്വീകരിച്ചു. 2011 അച്യുതാനന്ദ സർക്കാർ വീണു. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നു. സുപ്രീം കോടതി മാറി വന്ന സാഹചര്യത്തിൽ വീണ്ടും കേരള സംസ്ഥാന സർക്കാരിനോട് ഒന്നുകൂടി ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഉമ്മൻചാണ്ടി സർക്കാർ പറഞ്ഞു, ശബരിമലയിൽ ഈ ഒരു ആചാരം നൂറ്റാണ്ടുകളായി തുടരുന്നു.
അത് കേരളീയ സാമൂഹ്യ ജീവിതത്തിൽ യാതൊരു പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നില്ല. എന്നാൽ ഈ ആചാരം മാറ്റുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് മാറ്റേണ്ട യാതൊരാവശ്യവുമില്ല. അത് മാറ്റേണ്ട ഒരു സാഹചര്യം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നില്ല എന്ന് 2011 UDF സർക്കാർ സത്യവാങ്മൂലം കൊടുത്തു സുപ്രീംകോടതിയിൽ. 2016 ഉമ്മൻചാണ്ടി സർക്കാർ മാറിയിട്ട് 91 സീറ്റുമായിട്ട് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പുതിയൊരു LDF സർക്കാർ അധികാരത്തിൽ വന്നു. മാറിയ സാഹചര്യത്തിൽ വീണ്ടും സുപ്രീംകോടതി ചോദിച്ചു, എന്താണ് കേരള സർക്കാരിൻ്റെ സവിശേഷം? അപ്പോഴേക്കും 10 വർഷം പിന്നിട്ടു. അപ്പോൾ സംസ്ഥാന സർക്കാർ ചോദിച്ചു, എന്താണ് അഭിപ്രായം? വീണ്ടും VS അച്യുതാനന്ദ സർക്കാർ പറഞ്ഞ അതേ അഭിപ്രായം പറഞ്ഞു. അവർ കൊടുത്ത സത്യവാങ്മൂലം 2016 ശബരിമലയിൽ യുവതികളെ കയറ്റുന്നതിന് ഈ സർക്കാരിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല, സർക്കാർ അതിനെ എതിർക്കുന്നില്ല, ആചാരങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന രീതിയിൽ കോടതിയെ ബോധിപ്പിച്ചു. ഈ സത്യവാങ്മൂലത്തെ പിൻപറ്റിക്കൊണ്ട് ബഹുമാനപ്പെട്ട ദീപക് മിശ്രയടക്കമുള്ള 5 ജഡ്ജിമാർ 12 വർഷക്കാലം ഈ കേസ് കേൾക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഒടുവിൽ 2018 സെപ്റ്റംബർ 28 4 ജഡ്ജിമാർ യോജിച്ചുകൊണ്ടും ഇന്ദു മൽഹോത്ര എന്ന വനിതാ ജഡ്ജി വിയോജിച്ചുകൊണ്ടും ശബരിമലയിൽ യുവതീ പ്രവേശനമാവാം എന്നു പറയുന്ന വിധി വന്നു. ഈ വിധിയായിരുന്നു എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം. എന്നാൽ സുപ്രീം കോടതിയിലെ 5 ജഡ്ജിമാരിൽ ഒരു വനിതാ ജഡ്ജി വിയോജിച്ചു എന്ന് പറഞ്ഞാൽ ഒരു വിധിയോട് വിയോജിക്കുവാൻ ജഡ്ജിക്ക് തന്നെ അധികാരമുണ്ട്, അവകാശമുണ്ടെങ്കിൽ അത് പൗരനുമുണ്ട്. നമ്മൾ കോടതിയെയും ഹൈക്കോടതി, സുപ്രീം കോടതി, കീഴ്ക്കോടതി എന്നൊക്കെ പറഞ്ഞ് അനേക തലത്തിൽ കോടതികളുണ്ട്. നാം ആത്യന്തികമായി ബഹുമാനിക്കുന്നത് കോടതികളെയല്ല, ഇന്ത്യൻ ഭരണഘടനയെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ പരിധിയിൽ കോടതി മാത്രമല്ല വരുന്നത്, ലോക്സഭയും രാജ്യസഭയും ബാക്കിയെല്ലാം തന്നെ ഭരണഘടനയുടെ പരിധിയിൽ വരുന്നതാണ്. ഇവിടുത്തെ പോലീസും മറ്റ് നിയമസംഹിതകളെല്ലാം തന്നെ. അപ്പം ആ ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം 5-അംഗ ബെഞ്ചിലെ 1 ജഡ്ജി വിയോജിച്ചുകൊണ്ടും 4 ജഡ്ജിമാർ യോജിച്ചുകൊണ്ടും ഒരു വിധി വന്നാൽ ആ വിധിക്കെതിരെ 56 പുനഃപരിശോധനാ ഹർജികൾ ഏതാനും മാസങ്ങൾക്കകം അതേ കോടതിയിൽ എത്തുകയും ഈ പുനഃപരിശോധനാ ഹർജികളെ കോടതി പരിഗണിക്കുകയും ചെയ്തു എന്ന് വെച്ചാൽ ആ വിധി പുനഃപരിശോധിക്കുവാൻ ഞങ്ങൾ തയ്യാറാണെന്ന് കോടതി അംഗീകരിച്ചു എന്നാണ് അർത്ഥം. ഇവിടെ ഇങ്ങനെ ഒരു വിധി വന്നു. ആ വിധി നടപ്പിലാക്കുവാനുള്ള ബാധ്യത കോടതിക്കല്ല, ഭരണകൂടത്തിനാണ്. നമ്മുടെ സംസ്ഥാനമെന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ പിണറായി വിജയനാണ്. 2018 ഓഗസ്റ്റ് 15 നമ്മുടെ നാടിനെ നടുക്കിയ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. 500-ലേറെ മലയാളികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 30,000 കോടി രൂപയിലധികം സ്വത്തുവകകൾ നഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് കണക്ക്. ഈ കണക്ക് പ്രകാരം ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ, അല്ലെങ്കിൽ ഈ വെള്ളപ്പൊക്കത്തിന് ശേഷമുള്ള കുറച്ച് ദിവസങ്ങളിൽ കേരളം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പിറകിൽ അണിനിരുന്നു. ഏതാനും ദിവസങ്ങൾ കൊണ്ട് കോടിക്കണക്കിന് രൂപയാണ് സർക്കാരിൻ്റെ ഫണ്ടിലേക്ക് വന്നത്. അവിടെ ഏറ്റവും നാശനഷ്ടം സംഭവിച്ച ഒരു സ്ഥലമായിരുന്നു പമ്പ. പമ്പയിലെ കെട്ടിടങ്ങൾ പാടേ ഒലിച്ചു പോയിരുന്നു. അപ്പോൾ 2018 സെപ്റ്റംബർ 28, അതായത് ഈ മഹാവെള്ളപ്പൊക്കം സംഭവിച്ചിട്ട് ഏതാനും മാസങ്ങൾക്കുള്ളിലാണ് ശബരിമലയിലെ വിധി വരുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഒരു കാര്യം സുപ്രീം കോടതിയിൽ പറയാമായിരുന്നു. അതിതായിരുന്നു, അപ്രതീക്ഷിതമായ വെള്ളപ്പൊക്കത്തിൽ ഒരുപാട് നഷ്ടങ്ങളും കഷ്ടങ്ങളും സംഭവിച്ച ഒരു നാടാണ് ഞങ്ങളുടെ കേരളം. പമ്പ പോലും പരിപൂർണമായിട്ടും ഒലിച്ചു പോയിട്ടുണ്ട് അവിടെ. ഇതെല്ലാം ഒന്ന് പുനർനിർമ്മിക്കുവാൻ ഞങ്ങൾക്ക് സമയം ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ നാട് ഒറ്റക്കെട്ടായിട്ട് ഒരു നവകേരള നിർമ്മാണത്തിലാണുള്ളത്. ഈ വിധി ഇപ്പോൾ നടപ്പിലാക്കുമ്പോൾ ഹൈന്ദവ സമൂഹത്തിനിടയിൽ ആശയക്കുഴപ്പമുണ്ട്, സംഘർഷങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് നടപ്പിലാക്കുവാൻ ഞങ്ങൾക്കൊരു വർഷം വേണം. ഇത്രയും സ്ത്രീകൾക്ക് സൗകര്യം ഒരുക്കുവാനും ഞങ്ങൾക്ക് സമയം ആവശ്യമുണ്ട് എന്നായിരുന്നു ബഹുമാനപ്പെട്ട നമ്മുടെ സംസ്ഥാന സർക്കാരോ, അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ ഭണ്ഡാരത്തിലെ പണം കൊണ്ട് ജീവിക്കുന്ന ദേവസ്വം ബോർഡോ പറയേണ്ടിയിരുന്നത്. എന്നാൽ 2006 ഉം 2016 ഉം കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറഞ്ഞത് ശബരിമലയുടെ ആചാരം ഞങ്ങൾക്ക് വിഷയമേ അല്ല എന്നായിരുന്നു.
ഈ ആചാരത്തെ സംരക്ഷിക്കുവാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനില്ല എന്നും യുവതീ പ്രവേശനത്തിന് ഞങ്ങൾ അനുകൂലമാണ് എന്ന സത്യവാങ്മൂലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിധി വന്നത് എന്നത് നാം ആരും മറന്നുകൂടാ. അങ്ങനെയാണ് ശബരിമലയിലേക്ക് യുവതികളുടെ പ്രവാഹം തുടങ്ങിയത്. ഏത് യുവതികൾ എന്നതിനെക്കുറിച്ച് നമുക്കറിയാം. ഒടുവിൽ 2019 ജനുവരി 1 വനിതാ മതിലുണ്ടാക്കി. നവോത്ഥാന മതിൽ എന്നായിരുന്നു അതിൻ്റെ പേര്. പല ജാതി സംഘടനകളെയും അതിൻ്റെ ഭാഗമാക്കുവാൻ ഇവരുടെ സാമർത്ഥ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതികളെ സ്ത്രീകളെ വ്യാപകമായിട്ട് അതിൽ പങ്കെടുപ്പിക്കുവാൻ കഴിഞ്ഞു. വനിതാ മതിലൊക്കെ വിജയിച്ചു. പക്ഷെ പിറ്റേ ദിവസം ബിന്ദുവിനെയും കനകദുർഗയെയും ഒരാംബുലൻസിലാക്കിയിട്ട് പോലീസിൻ്റെ ആംബുലൻസിൽ കൊണ്ടുപോയിട്ട് അവിടെ കയറ്റിവിട്ടു പിറകിലത്തെ വാതിലിലൂടെ. അതൊന്നൊരു മഹാ അത്ഭുതമായിട്ടും വിജയമായിട്ടൊക്കെ ആഘോഷിക്കേണ്ട യാതൊരു കാര്യവുമില്ല. പോലീസിന് ആരെയും പരിശോധിക്കാം, പൗരന്മാരെ. പക്ഷെ പൗരന്മാർക്ക് പോലീസിൻ്റെ വാഹനത്തിൽ കയറി ചെക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ പിറകിലൂടെ കൊണ്ടുപോയി എന്നതും ഒരു അത്ഭുതമല്ല. അതൊക്കെ ഏറ്റവും തരംതാണ നികൃഷ്ടമായ ഒരു പദ്ധതി എന്ന് മാത്രം. അതിനവിടെ ശുദ്ധി കലശം നടത്തി. ഇപ്പം നമ്മൾ വീട്ടിലെ വാതിൽ ഒന്ന് തുറന്നു വെച്ചു, അപ്പോഴേക്കും ഒരു പട്ടി കയറിയിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ കാഷ്ടിച്ചു വെച്ചു. നമുക്ക് വീട് തകർത്ത് കളയാൻ പറ്റില്ലല്ലോ. ഡെറ്റോൾ ഉപയോഗിച്ച് അതിനെ ശുദ്ധീകരിക്കുക. ഇത്രമാത്രമേ നമ്മളതിന് കരുതേണ്ടതുള്ളൂ. മറ്റൊരു ന്യായീകരണം പറയുന്നത്, 1990കളിലും അതിനു മുമ്പും ധാരാളം സ്ത്രീകൾ ശബരിമലയിൽ കയറിയിട്ടുണ്ട്, ഉണ്ടാവാം. ആരാണ് തടുക്കേണ്ടത് അതിനെ? യുവതികൾക്ക് പ്രവേശനമില്ല എന്ന ആചാരത്തിൽ വിശ്വസിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് ഒരു യുവതിയും ചെന്നിട്ടില്ല. ഈ രഹാന ഫാത്തിമമാരെ പോലെയുള്ള ആളുകൾ കണ്ണുവെട്ടിച്ച് ശബരിമലയ്ക്കുള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അതിനെ തടുക്കേണ്ടത് ആരാണ്? ഭണ്ഡാരത്തിലെ പൈസ എടുക്കുന്നവരല്ലേ അത് ചെയ്യേണ്ടത്? അത് വിശ്വാസികളായ ഹിന്ദു ഭക്തന്മാരാണോ നടത്തുന്നത്? നടത്തുന്നത് അവിശ്വാസികളല്ലേ ക്ഷേത്രം നടത്തുന്നത്? അപ്പം അവർക്ക് ബാധ്യതയുണ്ട് ഈ ആചാരത്തെ സംരക്ഷിക്കുവാൻ. ഇപ്പം ചില ക്ഷേത്രത്തിലെ ശാന്തിക്കാർ ക്ഷേത്രത്തിൻ്റെ മുതലടിച്ചു മാറ്റുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും ഭഗവാന്? സംരക്ഷിക്കേണ്ടവർ അത് സംരക്ഷിച്ചില്ല എങ്കിൽ അത് ഹൈന്ദവ സമൂഹത്തിൻ്റെയും ആചാരത്തിൻ്റെയും കുറ്റമാണോ? ഇന്നലകളിൽ ഒരാൾ കയറി ആചാരം ലംഘിച്ചു എന്നതുകൊണ്ട് നാളെ മറ്റൊരാൾ കയറി ആചാരം ലംഘിക്കണം എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? ഇവിടെ ഹൈന്ദവ സമൂഹത്തിൻ്റെ വിശ്വാസപ്രകാരം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ, പരാശരനെ പോലെയുള്ള മഹത്തുക്കൾ അത് ബോധിപ്പിച്ചു. അത്യുജ്വലമായ വാഗ്ധോരണി കൊണ്ട് 56 പുനഃപരിശോധനാ ഹർജികളും പറഞ്ഞത് ഇത് പുനഃപരിശോധിക്കണം, തെറ്റാണ് ഈ വിധി. 2018 സ്ത്രീ പ്രവേശനം എന്ന് പറയുന്ന ഈ വിധി, യുവതീ പ്രവേശനം എന്ന് പറയുന്ന വിധി തെറ്റാണ്, പുനഃപരിശോധിക്കണം. എന്ത് സംഭവിച്ചു? ഒരു വർഷത്തിന് ശേഷം ബഹുമാനപ്പെട്ട ഇതേ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മാറി എന്ന് മാത്രം, 5 തന്നെ കേസ് പഠിച്ചു. 3 പറഞ്ഞു, ഞങ്ങൾക്ക് സംശയമുണ്ട്, ഈ വിധിയിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്, അതുകൊണ്ട് ഇത് 5 പരിശോധിച്ചാൽ പോരാ, 7 പരിശോധിക്കട്ടെ. ഇവിടെ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നുണ്ടല്ലോ, 7 ബെഞ്ചിന്റെ അന്തിമ വിധിക്ക് ശേഷമേ ശബരിമലയിൽ യുവതികളെ കയറ്റുവാൻ സർക്കാരും പാർട്ടിയും സപ്പോർട്ട് ചെയ്യുന്നൊക്കെ. അവിടെ മറ്റൊന്നുകൂടി സംഭവിച്ചിട്ടുണ്ട്. കോടതി വല്ലാത്തൊരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. യുവതികൾക്കെന്നല്ല, എല്ലാ സ്ത്രീകൾക്കും എല്ലാ ആരാധനാലയത്തിലും കയറിക്കൂടെ എന്ന ചോദ്യം കോടതി ചോദിക്കുന്നുണ്ട്. അതുകൂടി പരിശോധിക്കുന്നുണ്ട് 7 ഏഴംഗ ബെഞ്ച്. അത് പരിശോധിച്ചിട്ട് ശബരിമലയിൽ യുവതികൾക്ക് കയറുന്ന ആ വിധിയെ സാധൂകരിക്കുകയാണെങ്കിൽ എല്ലാ മുസ്ലിം പള്ളികളിലും സ്ത്രീകൾ കയറണമെന്നുകൂടി കോടതി പറയും. അപ്പോൾ കാണാം നമുക്ക് പിണറായി സർക്കാരിൻ്റെ ധീരത. അപ്പോൾ കാണാം. കാരണം ഹിന്ദുക്കളെ സംബന്ധിച്ച് ഒരു ശബരിമല മാത്രമേ നോക്കണ്ടൂ. ഇവിടുത്തെ സുന്നി പള്ളികൾ ഒരിടത്തും തന്നെ ഒരു സ്ത്രീയെയും കയറ്റാറില്ല. കയറ്റണമെന്ന അഭിപ്രായമൊന്നും ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾക്കില്ല. വീട്ടിൽ വെച്ച് നിസ്കരിക്കുവാൻ ഞങ്ങൾ തയ്യാറാണെന്ന് മുസ്ലിം സ്ത്രീകൾ പറയുമ്പോൾ എന്തിനാണ് അവരെ കൊണ്ടുപോയിട്ട് പള്ളിയിൽ കയറ്റുന്നത്? മുസ്ലിം സ്ത്രീകൾ ആരെങ്കിലും സമരം ചെയ്തോ ഞങ്ങൾക്ക് പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട്? എന്തിനാണ് അനാവശ്യമായ കാര്യത്തിൽ ഈ പറയുന്ന നിരീശ്വരവാദികൾ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്? നാളെ രഹാന ഫാത്തിമയെയും കൊണ്ട് 1500 പോലീസുമായിട്ട് നിങ്ങൾ പള്ളിയിലൊന്ന് കയറ്റാൻ ചെന്ന് നോക്കൂ, വിവരമറിയും, ഒരൊറ്റണ്ണം ജീവനോടെ തിരിച്ചു പോരില്ല. അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ടുള്ള തന്ത്രപൂർവമായൊരു പിൻവാങ്ങലാണിത്. അല്ലാതെ ഹിന്ദുവിനോടുള്ള വിശാല മനസ്സുകൊണ്ടാണെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇവിടെ എന്താണ് സംഭവിക്കുക?
അടുത്ത വർഷം ഏഴംഗ ബെഞ്ച് പഠിച്ചു. പഠിച്ചതിനു ശേഷം വിശ്വാസ വിഷയങ്ങളിൽ കോടതി ഇടപെടേണ്ടതുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ഇടപെടേണ്ട ആവശ്യമില്ല എന്നാണെങ്കിൽ ഇതോടുകൂടി ഈ വിഷയമൊക്കെ അവസാനിച്ചു. ഇടപെടണം, മൗലിക സ്വാതന്ത്ര്യ പ്രകാരം സ്ത്രീകൾ യുവതികൾ അവിടെ കയറണമെന്ന് ശബരിമലയിൽ പറഞ്ഞാൽ അതേ യുവതികൾ ഇസ്ലാമിക സമൂഹത്തിലുണ്ട് സ്ത്രീകൾ, അവരോട് മുഴുവൻ പള്ളിയിൽ പോകാൻ പറയും. അങ്ങനെ രഹാന ഫാത്തിമമാര് പള്ളിയിൽ കയറാനും ചെല്ലും. അപ്പോൾ കേരളം എങ്ങനെ ബാക്കിയുണ്ടാവും എന്ന് ചിന്തിക്കേണ്ടതാണ്. ഇത് മനസ്സിലാക്കണം. ഹിന്ദുവിൻ്റെ സഹിഷ്ണുതയൊന്നും തന്നെ ഇസ്ലാമിലും ക്രിസ്ത്യാനിയിലൊന്നും നിങ്ങൾ കാണാൻ സാധ്യമല്ല. പിറവം പള്ളിയുടെ പേരിൽ നമ്മൾ കണ്ടില്ലേ എത്ര വലിയ സംഘർഷമാണ് രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഉണ്ടായത്? കേരളത്തിൽ മാത്രം നൂറ്റിച്ചില്ലാൻ ക്രൈസ്തവ പള്ളികൾ പൂട്ടിക്കിടക്കുന്നുണ്ട്, ഈ ഗ്രൂപ്പുകൾ തമ്മിലടിച്ചിട്ട്. അപ്പോൾ ഇവിടെ ഒരൊറ്റ ശബരിമലയിൽ മാത്രമാണ് ഈ വിഷയം വന്നിരിക്കുന്നത്, ഒരേ ഒരു ശബരിമല. അയ്യപ്പൻ്റെ അനവധി ക്ഷേത്രങ്ങൾ ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്, എവിടെയും ഈ വിഷയമില്ല. നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പനെ പ്രതിഷ്ഠിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് ശബരിമലയിലെ യുവതീ പ്രവേശനം വേണ്ട എന്ന് ഹിന്ദുക്കൾ നൂറ്റാണ്ടുകളായി പറഞ്ഞതും അത് ഹൈന്ദവ സമൂഹം അനുസരിച്ചതും എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് നാളെ മുതൽ ഈ വിധിയെക്കുറിച്ചുള്ള ജഡ്ജിമാരുടെ കമൻറ്റുകളും അവരുടെ അഭിപ്രായങ്ങളും ജസ്റ്റിസ് നരിമാന്റെ പ്രത്യേക കമൻറ്റുകളെ കുറിച്ച് നമുക്ക് നാളെ സമഗ്രമായി സംസാരിക്കാം. പിന്നീട് ശബരിമല പ്രക്ഷോഭത്തിൻ്റെ നാൾവഴികൾ കൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് ഈ വിഷയം അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.